ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വസുന്ധരാമ്മ പറഞ്ഞു വിട്ടിട്ട് അമൃതേട്ടത്തിയും ഐശ്വര്യയും ശ്യാമയുടെ വീട്ടിലേക്ക് വരുന്നു. ശ്യാമയെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയാണ് വരുന്നത്. ശ്യാമയുടെ അമ്മ പോയിട്ട് രണ്ടുപേരെയും സ്വീകരിക്കുന്നുണ്ട്. ശ്യാമയുടെ അമ്മയാണെങ്കിൽ ശ്യാമയെ വിളിക്കുന്നുണ്ട്. ശ്യാമ വെളിയിലേക്ക് വരുമ്പോൾ ഐശ്വര്യയെ കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. അകത്ത് അശ്വതിയും ശ്രീകുട്ടിയും ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. ശ്യാമയും രണ്ടുപേരെയും അടുത്തേക്ക് ചെന്നിട്ട് അകത്തേക്ക് വരാനെന്നൊക്കെ പറയുന്നു. അമൃത ശ്യാമയോട് പറയുന്നുണ്ട്, നല്ല സന്തോഷ വാർത്തയാണ് അറിയിച്ചത്, അഖിൽ എവിടെ എന്നൊക്കെ ചോദിക്കുന്നു. അഖിലും അവിടേക്ക് വരുന്നു. അതിനുശേഷം രണ്ടുപേർക്കും സീറ്റ്സ് കൊടുത്തിട്ട് രണ്ടുപേരും കഴിക്കാനെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ മാത്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അഖിൽ ഐശ്വര്യേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഒന്നും മിണ്ടാത്തത്, വിരോധം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട്, വിരോധമുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലല്ലോ എന്നൊക്കെ. ശ്യാമയുടെ അമ്മ ഐശ്വര്യയോട് പറയുന്നുണ്ട്, മോൾക്കും ഇനി ഒരു കുഞ്ഞു വേണമെന്നൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ചടങ്ങുകൾ മോൾക്കും നടക്കുമെന്നൊക്കെ പറയുന്നു. അമൃത ഇപ്പോൾ ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. ശ്യാമയപ്പോൾ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട്, പോകെ പോകെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടേ ഇരിക്കുമെന്ന്. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടാൽ മതിയെന്നൊക്കെ പറയുന്നു. എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് വേറൊരു ലോകത്തിലാണ്, അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ലെന്നൊക്കെ പറയുന്നു. അമൃത അപ്പോൾ പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഗർഭിണി ആയാൽ പിന്നെ അങ്ങനെയാണ്, അവരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. അത് അമ്മയായവർക്കേ മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അമൃത പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്യാമയുടെ അമ്മ രണ്ടുപേരോടും അകത്തേക്ക് വരാനെന്ന് പറയുന്നുണ്ട്. ശ്യാമ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ശ്യാമയുടെ അമ്മ രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകുട്ടിയാണെങ്കിൽ അമൃതേട്ടത്തിയെ കാണുമ്പോൾ അമൃത ആന്റി എന്ന് പറയുന്നു. അമൃത ആന്റി എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വതിയും അവിടേക്ക് വന്ന ഐശ്വര്യയും അമൃതയും കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ശ്രീകുട്ടിയോട് പറയുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കരുത് മോളെ, വിളിക്കരുതെന്നൊക്കെ. പക്ഷെ ഐശ്വര്യ ശ്രീകുട്ടിയും അശ്വതിയും കാണുന്നു. ഐശ്വര്യ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്യാമ ഇവരെ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുകയാണോ എന്നൊക്കെ. അശ്വതി ശ്രീകുട്ടിയും കൂട്ടി വെളിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഐശ്വര്യ അടുത്തേക്ക് ചെല്ലുന്നു. ഐശ്വര്യയാണെങ്കിൽ അശ്വതിയോട് പറയുന്നുണ്ട്, എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി നീ കണ്ടോ എന്ന്, ഇതെനിക്ക് അരുൺ കെട്ടിത്തന്ന താലിയാണ്, ഇതൊരിക്കലും പൊട്ടിപ്പോകത്തില്ല എന്നൊക്കെ പറയുന്നു. വേറെ ചിലര് കഴുത്തിൽ ഒരു താലിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ അതാണെങ്കിൽ പൊട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നു. ഒന്നുകിൽ അത് താനെ പൊട്ടി വീഴും, അല്ലെങ്കിൽ പൊട്ടിച്ചു കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. അശ്വതി ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു. ആ സമയത്ത് ശ്യാമയും അഖിലും അവിടേക്ക് വരുന്നുണ്ട്. ഐശ്വര്യ അമൃതയുടെയും അഖിലിന്റെയും അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്, എന്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. അപ്പോഴേക്കും ഐശ്വര്യ പറയുന്നുണ്ട്, ഇനി ഒന്നും പറയണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നീട് അമൃതേട്ടത്തി അമ്മയോടും അഖിലിനോടും ശ്യാമയോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ വന്നത്, ശ്യാമയും അഖിയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, അഖിൽ അതിന് വരുമോ എന്നറിയത്തില്ലല്ലോ, പച്ചക്കറിയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ഐശ്വര്യേട്ടത്തി തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചല്ലോ എന്നൊക്കെ, എന്തായാലും അങ്ങോട്ട് വരാൻ പറയുന്നത് എന്തേലും ഉദ്ദേശം കാണുമായിരിക്കും, വീണ്ടും ഞങ്ങളെ അപമാനിക്കാനായിരിക്കും. അമ്മ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഐശ്വര്യേട്ടത്തിക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് പറഞ്ഞോളാൻ എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ അഖിലിനെ തടയുന്നുണ്ട്, ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് വസുന്ധരാമ്മയുടെ കോൾ അഖിലിന് വരുന്നു. അഖിൽ ഫോൺ എടുത്ത് സംസാരിക്കുന്നു. വസുന്ധരാമ്മ പറയുന്നുണ്ട്, ഐശ്വര്യയും അമൃതയും അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിട്ട് വരാൻ വേണ്ടിയാണ്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറയുന്നു. വസുന്ധരാമ്മ പറയുന്നുണ്ട്, ശ്യാമയെ വേണമെങ്കിൽ ഞാൻ വിളിക്ക, ഇപ്പൊ തന്നെ ഫോൺ കൊടുക്ക്, നീ എന്നോട് നേരത്തെ വാക്ക് പറഞ്ഞതാണ്, ശ്യാമ എന്ന് വിളിക്കുന്നു അന്ന് മാത്രമേ ഈ വീട്ടിലേക്ക് വരത്തുള്ളൂ എന്ന്, ഇപ്പൊ ഞാൻ ശ്യാമയെ വിളിക്കാമെന്ന് പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയോടും പറയാമെന്നൊക്കെ. വസുന്ധരാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, രണ്ടുപേരും വരണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം അമൃതേട്ടത്തി ചോദിക്കുന്നുണ്ട്, അമ്മയല്ലേ വിളിച്ചത്, രണ്ടുപേരെയും വിളിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, അമ്മ വിളിക്കുന്നതല്ലേ, നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു. അശ്വതിയും ശ്രീകുട്ടിയും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അരുൺ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അരുണിനെ കാണുമ്പോൾ ശ്രീകുട്ടിക്ക് സന്തോഷമാകുന്നു. ശ്രീകുട്ടിക്ക് സമ്മാനങ്ങളുമായിട്ടാണ് അരുൺ വന്നിരിക്കുന്നത്. അശ്വതി ശ്രീകുട്ടി അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അതിനുശേഷം അരുണിനോട് പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരാൻ പാടില്ല എന്നൊക്കെ. ഞാൻ കാരണം ഐശ്വര്യയുടെ ജീവിതം തകരാൻ പാടില്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഐശ്വര്യയുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ എന്നൊക്കെ പറയുന്നു. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആദ്യം താലി കെട്ടിയത് അഫിയുടെ കഴുത്തിലാണ്, അത് ദൈവം സാക്ഷിയായിട്ടാണെന്നൊക്കെ പറയുന്നു.
ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം എന്താണ്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അശ്വതി ഒന്നും പറയുന്നില്ല. ആ സമയത്ത് ശ്രീകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട്, ഐശ്വര്യ ആന്റി ആണെങ്കിൽ അമ്മ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞെന്ന്. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശ്രീകുട്ടിയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ശ്രീകുട്ടി എന്റെ മകളാണ്, അത് ആർക്കും തടയാൻ പറ്റില്ല എന്നൊക്കെ അരുൺ പറയുന്നു. അരുൺ ശ്രീകുട്ടിയോടൊപ്പം ശ്രീകുട്ടി വരച്ച പടമൊക്കെ കാണാൻ പോകുന്നു. ശേഷം കാണിക്കുന്നത് അമൃതേട്ടത്തെയും ഐശ്വര്യയും അഖിലിനെയും ശ്യാമയും കൂട്ടിയിട്ട് ആനന്ദ നിലയത്തിലേക്ക് വരുന്നു. വസന്തരാമ രണ്ടുപേരെയും ഒരുപാട് സന്തോഷത്തോടെ ആരതി ഒഴിഞ്ഞു സ്വീകരിക്കുന്നു. ശ്യാമയുടെ കയ്യിൽ പിടിച്ചിട്ട് കേറി വാ മകളെ എന്ന് പറയുന്നു. ശ്യാമ അമ്മയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ സ്റ്റെപ്പ് തട്ടി വീഴാൻ പോകുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്.